പ്രത്യേകിച്ചും സംശയിക്കാൻ വിഷമമുണ്ട്. നിങ്ങൾ ക്ഷമിപ്പിക്കുന്നതിലും എന്റെ വിഷമവും. എന്നിരുന്നാലും ഒരു കാര്യം ഉണർത്താതെ വൃത്തി, അത് എന്താണെന്ന് ചോദിച്ചാൽ, മഹാനായ താജുൽ ഉലമായിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ അടുത്ത ദിവസം എന്നോട് ചോദിക്കുകയുണ്ടായി. 1951 19 വാർഷിക സമ്മേളനം കഴിഞ്ഞിട്ട് ആ പ്രമേയങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അൽബയാനിൽ തങ്ങൾ എഴുതിയിരുന്നല്ലോ, ആ പ്രമേയം കിട്ടാൻ പയ്യുണ്ടോ? ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് താജുൽ ഉലമായിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്ന കാരണം. 60 പരം വർഷങ്ങൾ മഹാന്മാരായ ആലിമ്യങ്ങൾ, മഹാനായിരിക്കുന്ന വരക്കൽ മുല്ലക്ക് തങ്ങൾ മറുനബറുള്ളഹു, നമ്മുടെ മശായിഖുകൾപ്പെട്ട് ബഹുമാനപ്പെട്ടതിരിക്കുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പുറഹുമർക്കഹു, അതുപോലെ തന്നെ അബ്ദുൽ ബാരി തങ്ങൾ തുടങ്ങിയ മഹാന്മാർ കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന പരമ്പരയായിട്ടുള്ള ആ മിനുസ് മാറ്റിത്തിരുത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞതാ, ഭൂരിപക്ഷം അള്ളാഹുവിനില്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കണോ? ഈ ഭൂരിപക്ഷത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 60 വർഷത്തിലധികം ഉള്ളതായിരിക്കുന്ന ആ മിനുസ് ഇന്ന് ചോദിച്ചാൽ എവിടെയുണ്ട്, ആരാണ്? നിങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാരായിരിക്കുന്ന ആ ആരിഫ്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്. 1970 വരെയുള്ളതിരിക്കുന്ന കാലഘട്ടം ഞാൻ ഖിദ്മത്തിന് അവരെ കൂടെ കൂടിയാണല്ലോ, 10 രൂപ കൊല്ലായിട്ട്. പുലൂസ് മാഫി എന്നാ പറയൽ സമസ്യയെ സംബന്ധിച്ച്. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിതം നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്തിരിക്കുന്ന നിയമത്ത്, ഇപ്പോൾ നമുക്ക് ഈ കാണുന്നിരിക്കുന്ന നിയമത്തുകൾ. അതുപോലെ എന്റെ സഹോദരന്മാര് 88 ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കഷ്ടപ്പാടൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന അവസരത്തിൽ വേദനയോടുകൂടി പറഞ്ഞു പോകുന്നു. മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാനോ ഫർദല്ലാഹു എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്ക്, നമ്മൾ ചെയ്തിരിക്കുന്ന ഗുണത്തിന്റെ അനുഭവം ഈ ഭൗതിക ലോകത്തിൽ തന്നെ അനുഭവിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടുകയാണ്. പക്ഷെ അൽഹംദുലില്ലാഹ്, അള്ളാഹ് ശുക്ര ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആ മഹാന്മാരന്ന് അന്നുണ്ടായ പാർട്ടി വഹാബിയത്തും കാദിയാനിയത്തും അതുപോലെ തന്നെ കള്ളതരീഖത്തും ഇന്ന് അതിന്റെ പതിമടങ്ങ് ദിവസേന കുമിളു പോലെ പൊന്തി വരുന്നിരിക്കുന്ന ഈ അവസരത്തിൽ അത് റദ്ദു ചെയ്യാൻ നിർത്താനുള്ളതായിരിക്കുന്ന ആ കുമ്പത്തും ഇമ്മത്തും തങ്ങളുടെ നേതൃത്വത്തിന് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഹാലിയെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ ആ ഹിമ്മത്ത് നിലനിർത്താനുള്ളതായിരിക്കുന്ന എല്ലാവിധ ശക്തിയും നിങ്ങൾ നൽകണം. ഒരു കാര്യം കൂടി ഞാനിപ്പോൾ ഓർത്തു പോവുക, ഒരു പേര് വെച്ച രസികൻ തന്നെ, ഇതിനിടയ്ക്ക് ഇടയ്ക്കാച്ച കുറെ കത്തുകൾ കയറും. ഞങ്ങളെ കൂടെ ഷംസുലമാവും ബഹുമാനപ്പെട്ടിരിക്കുന്ന റയീസും മൊഹക്കുന്നുണ്ട്, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഹ്, ഇപ്പൊ നമ്മളൊന്നും കാണുന്നില്ല. അമ്മാവി നിയമത്തിൽ ഉറപ്പിക്ക് പഴച്ച ഞാൻ പറയാൻ വിചാരിച്ചല്ല, എന്നാലും ശരി ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ടതിരിക്കുന്ന റയീസും മൊഹക്കുക്കീൻ, നിങ്ങൾക്ക് പലർക്കും അറിയാം, മരിക്കുന്നവരെ തങ്ങളെ പേര് പറയുമ്പോൾ നിങ്ങൾ നീക്കി മാറ്റി വെച്ചത്. അങ്ങനത്തെ മഹാനെങ്ങനെയാണ് നിങ്ങൾ കൂടുതൽപ്പെടുത്തുക? പിന്നെ അതേപോലെ ഷംസുൽ ഉലമാ വാസ്തവത്തിൽ ഒരു ജല്ലത്ത് വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പുരട്ടി വന്നിരിക്കുന്നു. പക്ഷെ അതേ അവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ കുറച്ചാളത്തിൽ അത് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? ഞാൻ പറയുന്നത് റബ്ബിന്റെ തൗഫീഖോട് കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടിയുറച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് അവരെ ഹയാത്ത് കാലത്തും ഇന്നും നിലനിൽക്കുന്നു. ഒരു ചെറിയ ഉദാഹരണം പറയാം. രസികനി മറുപടി എന്നുള്ള ഇറക്കി തന്നെയാണ്. ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിം അള്ളാഹുത്തിൽ അദ്ദേഹത്തിന് ശക്തിയും ഉപത്ത് നൽകണം. അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിവാദത്തിൽ ഒറ്റക്ക് പോവുക. ഞാൻ പറഞ്ഞു, വലിയപ്പിനെ ശരിയപ്പിനെങ്കിലും കൂട്ടായിരുന്നല്ലോ, അതൊന്നും വേണ്ട, അത്രമാത്രം ഒന്നും ഇപ്പൊ അവര് ഹിമ്മത്തൊന്നും ഇല്ല, അതുകൊണ്ട് ഉസ്താദ് ദുആ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മജീഷടുത്തേക്ക് പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അന്ന് രാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല, അത്രയും വേവലാതിയാണ്. കാരണം എന്തുകൊണ്ട്? പേരോടല്ല,
സുന്നജമായത്തിന്റെ ഇസ്സത്ത്. അങ്ങനെ ഉറക്കു വന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്ന് സംശയമാണ്. അദ്ദേഹം വന്ന് എനിക്ക് മനസ്സമാധാനമുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ പറയേണ്ടി വന്നത് ഞങ്ങൾ ആ കദമിലാണ്. ആ കദമിൽ ഇൻഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ ഉറച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എന്റെ ആക്കബത്തിന് ദുആ ചെയ്യണമെന്ന് വസീഅത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹു ദൈവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.